വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു ദൈവം, ജീവിക്കുന്നു എന്നും എന്നും ദൈവം ജീവിക്കുന്നു. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പ്രാർത്ഥനാശംസകൾ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊന്ന് ധ്യാനിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:21 ലാസർ മരിച്ചു കഴിഞ്ഞിട്ട് ഈശോ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ മർത്ത പറയുന്ന വചനമാണ് ഇന്നത്തെ ഈ തിരുവചന സമയത്തെ വിചിന്തനത്തിനായിട്ട് നമ്മൾ വിനിയോഗിക്കുക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11:21 അവരൊറ്റ വചനം. മർത്ത പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയല്ലായിരുന്നു. ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണത്. കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ദൈവസാന്നിധ്യമില്ലായ്മയാണ് പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന്. വചനത്തിലൂടെ മർത്ത പറയുകയാണ്, കർത്താവ് ഇല്ലാത്തതാണ് എൻ്റെ സഹോദരൻ മരിക്കാനായിട്ട് കാരണം. ഒരുപാട് മാതാപിതാക്കൾ തൻ്റെ മക്കളെയുമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ, ഈ മക്കളുമായിട്ട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അച്ഛൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, ദൈവം അവരുടെ ആധ്യാത്മിക ജീവിതത്തിൽ മരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ പാപമെന്ന മരണം കടന്നു വരുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രശ്നങ്ങളുള്ള കുടുംബത്തിൽ ദൈവസാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ, ദൈവമേ നീ അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പല പ്രശ്നങ്ങളും കാരണമായിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് ദൈവം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ആലോചിക്കേണ്ടത്. ഈ വചനം ശ്രവിക്കുമ്പോൾ ഓരോ നിമിഷവും നമ്മുടെ മനസ്സിൽ ഈ വചനം എപ്പോഴും അലയടിക്കണം. ദൈവമേ നീ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ പലപ്പോഴും ഈ മരണം, അതായത് തീർച്ചും മരിച്ചൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എക്കോ ചെയ്യേണ്ട ഒരു വചനഭാഗമായിട്ട് മാറ്റി നിർത്തപ്പെടണം. എന്താണ് ദൈവം? പലപ്പോഴും ദൈവം തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളൊന്ന് ധ്യാനിക്കേണ്ടത്. ഈശോ പറഞ്ഞു, ഞാൻ സ്നേഹമാണെന്ന് ഈശോ പറയുമ്പോൾ നാം ഈ വചനവുമായി ബന്ധപ്പെടുത്തി ധ്യാനിക്കുകയാണ്. കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതായത് ഇന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ സ്നേഹമില്ലാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ, അത് കാണിക്കുന്നത് ദൈവത്തിൻ്റെ ഒരഭാവം തന്നെയാണ്. അതായത് ദൈവമേ നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ദൈവം എന്ന് വെച്ചാൽ എന്താണ്? സ്നേഹം, യഥാർത്ഥമായ സ്നേഹം. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രകാരം ചത്ത ഒരു ബന്ധമായി ഞങ്ങളുടെ വിവാഹ ബന്ധം മാറില്ല, അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ഒരു ചത്ത് ചടഞ്ഞ മട്ടിലുള്ള ബന്ധമായിട്ട് ഒരിക്കലും മാറാറില്ല. കാരണം ഇതേ ദൈവം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നവർക്ക് വേണ്ടി വചനത്തിൽ അരുളി ചെയ്യുന്നുണ്ട് തൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം എന്നുള്ളത്. ഇത്തരത്തിൽ മാതാപിതാക്കൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങളുടെ മക്കൾക്ക് എല്ലാം കൊടുത്തു, എൻട്രൻസ് കൊടുത്തു, വലിയ വിദ്യാഭ്യാസം കൊടുത്തു, ഒരുപാട് കാര്യങ്ങൾ കൊടുത്തു. പക്ഷെ ആത്യന്തികമായി കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് കൊടുത്തായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബൈബിളിൽ വലിയ വലിയ പ്രവാചകന്മാർക്ക് ജനിക്കുന്നതിന് മുൻപേ തന്നെ, ഇപ്പോൾ സാമുവേൽ, സാംസൺ ഇങ്ങനെയുള്ളവരൊക്കെ ജനിക്കുന്നതിന് മുമ്പേ തന്നെ സന്ദേശം കൊടുക്കുകയാണ്, കുഞ്ഞു നന്നാവാൻ വേണ്ടി കുഞ്ഞിനാവശ്യമായ പോഷകങ്ങൾ, ഇത് ജന്മമെടുക്കുന്നതിന് മുൻപേ ആത്മീയമായ പോഷകങ്ങൾ അപ്പനും അമ്മയും സ്വീകരിക്കണം എന്നുള്ള ഒരു സന്ദേശം കുഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ കിട്ടുകയാണ്. എനിക്കറിയാം ഈ പ്രാർത്ഥിച്ച് ഒരുങ്ങി മക്കളുടെ സൃഷ്ടികർമ്മത്തിൽ ദൈവവുമായി കൈകോർത്ത്
മക്കളെ സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് പേരെ അറിയാം. ആ മക്കൾ നല്ല അഭിഷേകത്തോടുകൂടി ജീവിക്കുന്ന കാഴ്ച, സുന്ദരമായിട്ടുള്ള രംഗം കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഈ പിള്ളേരുടെ സ്വഭാവവും ഈ പിള്ളേരെ കാണാൻ തന്നെ വ്യത്യാസമുണ്ട്. ശരിക്കും നല്ല മാലാകുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ്. അതിനർത്ഥം ദൈവത്തെ കൊടുക്കണം എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങണം, ദൈവത്തെ കൊടുക്കണം. നോക്കിക്കേ, ദൈവത്തെ കിട്ടിയാൽ ഈ ദൈവമാണ് പിന്നീട് ഇവരെ നയിക്കുന്നതും ഇവരെ പഠിപ്പിക്കുന്നതും. എങ്ങനെ? ദൈവം പറയും, കർത്താവ് അത് വ്യക്തമായി പഠിപ്പിച്ചു, ക്ലിയർ ചെയ്തൊരു കാര്യമാണ്, നിന്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കുമെന്നുള്ള കാര്യം. ദൈവം അവരുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് ദൈവം അവരെ പഠിപ്പിക്കും, മോനെ മോളെ നിന്റെ അപ്പനും അമ്മേനെയും ബഹുമാനിക്കണം കേട്ടോ, അവർ പറയുന്നത് അനുസരിക്കണം കേട്ടോ. ഈ പറഞ്ഞ ദൈവത്തെ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ കൊടുത്ത കാര്യങ്ങൾ കേട്ടിട്ടില്ലേ, മക്കൾ പഠിച്ചതേ പാടൂ, നിങ്ങൾ പഠിപ്പിച്ചതൊക്കെ തന്നെ അവർ പാടത്തുള്ളൂ. നിങ്ങൾ പഠിപ്പിക്കുമല്ലോ, പൈസ ഉണ്ടാക്കണം, പൈസ പോവാനുള്ള എല്ലാ വഴികളും അടയ്ക്കണം, അതൊക്കെ മാക്സിമം ഒഴിവാക്കി വേണം നമ്മൾ മുന്നോട്ട് കടന്നു പോവാൻ. പ്രിയ മാതാപിതാക്കളെ, നിങ്ങളൊരു പക്ഷെ ആലോചിച്ച് കാണില്ലായിരിക്കും, ഇന്നത്തെ ഈ മോഡേൺ യുഗത്തിൽ, ആധുനിക ലോകത്തിൽ ഈ മക്കൾക്ക് ഏറ്റവും കൂടുതൽ കാശ് ചിലവാകുന്ന എന്തിനു വേണ്ടിയാന്ന് ആലോചിച്ചിട്ടുണ്ടോ? അത് നിങ്ങൾ പ്രായമായി കഴിയുമ്പോൾ നിങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പഠിപ്പിച്ചത് അവർ പാടുള്ളൂ. പ്രശ്നം ഇതാണ്, ഇന്ന് ഒരുപാട് ഓർഫനേജുകളും ഒരുപാട് അനാഥ മന്ദിരങ്ങൾ, അതുപോലെ തന്നെ വൃദ്ധമന്ദിരങ്ങളൊക്കെ വളർന്നു വന്നുകൊണ്ടിരിപ്പുണ്ട്. അവിടെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ അപ്പാപ്പന്മാരെ അമ്മാമ്മമാരെയൊക്കെ ഇടയ്ക്ക് കാണാൻ പോകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛാ ഞങ്ങൾ മക്കൾക്ക് എല്ലാം കൊടുത്ത്, എല്ലാം കൊടുത്ത്, ഞങ്ങളവരെ പഠിപ്പിച്ച് വലുതാക്കി, ഞങ്ങളവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അച്ഛാ, പക്ഷെ ഇപ്പം അവർക്ക് ഞങ്ങളെ നോക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ മാറ്റി നിർത്തിയേക്കണേ. അത് പറയുമ്പോൾ ഇവർ സ്വരം ഇടണുണ്ട്, അവർക്ക് നല്ല വിഷമമുണ്ട്, പക്ഷെ അവർ കാണിക്കണില്ല. എന്തു ചെയ്യാം? ദൈവത്തെ കൊടുത്തോ? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രകാരം നശിച്ചൊരവസ്ഥ, ചത്തേ ചടഞ്ഞ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവനാണ്. പല കുട്ടികളും ഈ അടുത്ത നാളുകളിൽ തന്നെ യൂത്തുമായിട്ട് സംസാരിക്കാനിട വന്നപ്പോൾ പിള്ളേർ ചുമ്മാ വന്ന് പറയാ, നിസാര കാര്യത്തിന് കൈയൊക്കെ കാണിച്ചതിട്ട് പറയാ, അച്ഛത് കണ്ട ഞാൻ എൻ്റെ കൈ മുറിക്കാൻ ശ്രമിച്ചതാ, ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിച്ചു, മരിക്കാനായിട്ട് ശ്രമിച്ചു. കാരണം കേട്ട് കഴിഞ്ഞാൽ ആ മക്കളെ സംബന്ധിച്ചത് വലിയ കാരണമാണ്, പക്ഷേ നമ്മളെ സംബന്ധിച്ചൊക്കെ പറഞ്ഞത് നിസാര കാര്യമാണ്. പക്ഷെ പിള്ളേർക്ക് മുന്നോട്ട് പോകാനും പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ലെന്നാ പറയുന്നത്. എന്താ കാര്യം? ദൈവം തന്നെക്കുറിച്ച് പറഞ്ഞ ഞാനാ ജീവൻ. ദൈവവും ദൈവികമായ കാര്യങ്ങളും അത് ആബ്സെൻ്റ് ആയിരിക്കുന്ന സമയത്ത്, ആ ഒരു കാര്യത്തിൽ ശൂന്യത അനുഭവിക്കുന്ന സമയത്ത്, തീർച്ചയായും ജീവൻ എന്ന് പറയുന്ന അതിപ്രധാന ഘടകമാണ് ഈ മക്കളുടെ ജീവിതത്തിൽ നിന്നും ആബ്സെൻ്റ് ആയിരിക്കുന്നത്, ഇല്ലാതായി പോയിരിക്കുന്നത്. എന്നെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം തോന്നുന്നു, ചത്ത പോലെ ജീവിക്കുന്നു. മർത്ത ഓർമ്മപ്പെടുത്തുന്നു, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ജീവിക്കുമായിരുന്നു. ഭർത്താവ് തന്നെ സങ്കടപ്പെടുത്തുന്നുണ്ടോ? ഈശോൻ്റെ അടുത്ത് പോയിട്ട് നിരന്തരം പറയേണ്ട ഒരു പ്രാർത്ഥന ഇത് മാത്രമാണ്, ഈശോയെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയല്ലായിരുന്നു കേട്ടാ, നീ എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുകയല്ലായിരുന്നു കേട്ടാ എന്ന് ഓർമ്മപ്പെടുത്തണം. ഇങ്ങനെ ഓർമ്മപ്പെടുത്തണമെങ്കിൽ ചില സ്റ്റെപ്പുകളുണ്ട്. അച്ഛനീ ഒരു വചനഭാഗം മാത്രമാണ് പറഞ്ഞതെങ്കിൽ അതിനു മുമ്പ് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ ചെന്നായിരുന്നു എന്ന് പറയണേ. യേശു വരുന്നു എന്ന് കേട്ട ക്ഷണത്തിൽ മർത്ത അവിടെ നിന്ന് എഴുന്നേറ്റ് ഈശോയെ കാണാൻ വേണ്ടിയിട്ട് കടന്നു വരികയാണ്. അർത്ഥം എന്താണ്? അർത്ഥം വളരെ നിസാരമാണ്. അതായത് മനുഷ്യർ തരുന്ന ആശ്വാസത്തിന് നടുക്ക് നിന്ന് യഥാർത്ഥ ആശ്വാസമായ കർത്താവിലേക്ക് അവൾ ഓടി എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഒരു പ്രശ്നം ഇതാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഉടനെ തന്നെ ഭാര്യമാർ ഫോൺ എടുത്ത് നേരെ വിളിക്കും സ്വന്തം വീട്ടിലേക്ക്, വിളിച്ചിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ അവിടെ അങ്ങോട്ട് ഇറക്കി വയ്ക്കും, അല്ലെങ്കിൽ നേരെ വിളിക്കും കൂട്ടുകാരികളുടെ അടുത്തേക്ക്, എന്നിട്ട് സകലമാന വിഷമവും അവിടെ കൊണ്ട് അങ്ങോട്ട് ഇറക്കി വയ്ക്കും. കൊടുക്കുന്നവൻ്റെ അടുത്ത് മാത്രം വയ്ക്കില്ല, അങ്ങനെ എല്ലാ വിഷമത്തിനും പരിഹാരം കാണാൻ സാധിക്കുന്നവരുടെ അടുത്ത് മാത്രം അത് ഇറക്കി വയ്ക്കില്ല. മനുഷ്യരുടെ ആശ്വാസം അവർ തന്നെ ഈ സാന്ത്വനത്തിൽ സ്റ്റക്കായിട്ട് അവിടെ നിൽക്കുന്നു. ഇവിടെയാണ് മർത്ത നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠം. മനുഷ്യ തരുന്ന ആശ്വാസത്തൊന്നും നീ ആദ്യം അങ്ങോട്ട് എഴുന്നേൽക്കുക,
എഴുന്നേറ്റിട്ട് യഥാർത്ഥ ആശ്വാസമായ കർത്താവിലേക്ക് പോയിട്ട് അവൻ്റെ മുഖത്ത് നോക്കി പറയണം, ഈശോയെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയല്ലായിരുന്നു കേട്ടാ. ആദ്യം ചെയ്യേണ്ടത് അപ്പനം എനിക്ക് ഫോൺ വിളിച്ച് പരാതി പറയല്ല, ഇതേ പരാതി തമ്പുരാൻ്റെ അടുത്ത് പോയി പറയണം. അതിന് നീ ഉപയോഗിക്കുന്ന എൻ്റെ വാട്സപ്പിലെ കൂട്ടുകാരുണ്ടല്ലോ, ഫേസ്ബുക്കിലെ കൂട്ടുകാരുണ്ടല്ലോ, എന്ത് പ്രശ്നമുണ്ടെങ്കിലും വിളിച്ച് പറയുന്ന ചില ചങ്ങാതിമാരൊക്കെ ഉണ്ടല്ലോ, അവർ തരുന്ന ആശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ആദ്യം പറയേണ്ടത് തമ്പുരാൻ്റെ അടുത്ത് പോയിട്ടാണ്. അതുകൊണ്ട് ലൗകികമായ ആശ്വാസത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ എന്ന് തയ്യാറാകുന്ന നിത്യാശ്വാസമായ കർത്താവിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന് കാരണം കണ്ടെത്തി, ദൈവമേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നല്ലോ എന്ന കാര്യം സംസാരിക്കുന്നിടത്ത് ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? മരണപ്പെട്ട അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുകയാണ്, അവിടെ ഉയർപ്പ് സംഭവിക്കുകയാണ്. എന്താണത്? മർത്ത കർത്താവിനോട് സംസാരിച്ചു, ദൈവം അവൾക്ക് മറുപടി കൊടുത്തു. നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിക്കുന്നൊരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ്. ഇവിടെ മർത്ത ചെന്ന കർത്താവിനോട് ഒരു കാര്യം പറയാം, മോത്തോക്ക് കാര്യം പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുകയല്ലായിരുന്നു, എങ്കിലും നീ ചോദിക്കുന്ന എല്ലാം തരൂ എന്നറിയാം. അപ്പോൾ ഈശോ തിരിച്ചൊരു മറുപടി പറയാ, അവൻ ഉയർത്തെഴുന്നേൽക്കൂടി, അന്തിമത്തിലുള്ള പുരോഹിതനെ ഉയർത്തെഴുന്നേൽക്കുന്ന എനിക്കറിയാം കർത്താവേ, അങ്ങനെയല്ല, ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നേ. നോക്കിക്കേ സംഭാഷണം, അവളുടെ ദുഃഖം വെള്ളം കലർത്താതെ തമ്പുരാൻ്റെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. പലരും കുറേ പേരോട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് താപോർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കഴിഞ്ഞ് പോയിട്ടുള്ളവർ ചോദിച്ചു, അച്ഛ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക, അച്ഛ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് വർത്തമാനം പറയുക. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയും, അല്ലെങ്കിൽ കൂട്ടുകാരെ ഫോൺ വിളിച്ചിട്ട് എങ്ങനെയാണ് ദുഃഖങ്ങൾ പങ്കുവെക്കാന്ന് ഞാൻ ചോദിച്ചു. പറയും ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എന്നെ പോലെയായിരുന്ന ആളിനോട് ഇങ്ങനെ പെരുമാറി, എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റിയില്ലടി, ഇത് തന്നെ ദിവേദനത്തിന് മുമ്പിൽ പോയിരുന്നു അങ്ങ് പറയുക, എന്നെ ദിവസം ഇങ്ങനെ വിഷമം ഉണ്ടായി, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. നിങ്ങൾ നോക്കി കർത്താവിൻ്റെ ഒരു സ്വഭാവം ഇതാണ്. ചില സ്വഭാവങ്ങൾ, ചില നേച്ചറുകൾ, അത് കർത്താവിന് സ്വന്തമായിട്ടുള്ളതാണ്. കർത്താവ് തന്നെ തീരുമാനം മാറ്റാറുണ്ട്, പക്ഷേ തനതായ സ്വഭാവം അങ്ങനെ മാറ്റി കണ്ടിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഹീസ് ആൻ അൺമൂഡ് മൂവർ, ഒരിക്കലും മാറ്റം വരാത്ത ഒരുത്തരെന്ന് കർത്താവിനെ കുറിച്ച് പറയുന്നതിൻ്റെ കാരണം അവൻ്റെ സത്തയിൽ മാറ്റമില്ലെന്നല്ലേ പറയുന്നത്. സ്വഭാവം, രൂഢമൂലമായ സ്വഭാവത്തിന് മാറ്റമൊന്നുമില്ല, മറിച്ച് ചില തീരുമാനങ്ങൾ മാറ്റാറുണ്ട്. നിങ്ങൾ നോക്കിയേ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് എന്താ പറയുന്നത്, ഇവർ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങളും കർത്താവ് കേട്ടായിരുന്നു. കേട്ടിട്ട് അവരോട് വീണ്ടും ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തിനെ കുറിച്ച് സംസാരിക്കണേ. നിങ്ങൾ നോക്കിയേ കർത്താവ് എല്ലാം കേട്ടതാണ്, അവരുടെ കൂടെ നടന്നത്, അവർ എന്തിനെ കുറിച്ചാണ് പറയണേന്ന് പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നൊരു കാര്യം എന്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാലും വീണ്ടും ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതെന്ത്? അത്രയും നേരം അവർ സംസാരിച്ചത് പരസ്പരമായിരുന്നു. എൻ്റെ ദുഃഖം മറ്റവനോട് പറഞ്ഞു, മറ്റവൻ്റെ പ്രതീക്ഷ തകർന്ന അവസ്ഥ ഇവിടെയും പറഞ്ഞു. ഇങ്ങനെ പോയപ്പോൾ ദൈവം അവർക്ക് അടുത്തൊരു ഓപ്ഷൻ കൊടുക്കുക, ഇപ്പം നിങ്ങൾ പരസ്പരം സംസാരിച്ചല്ലോ, ഇനി എന്നോട് പറ എന്തിനെ കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം മുതൽ നടന്ന കാര്യങ്ങളെല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ അങ്ങ് അവതരിപ്പിച്ചു. അവതരിപ്പിച്ച് കഴിയുമ്പോൾ വചനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവ് പുതിയ പ്രബോധനം കൊടുത്തു എന്നല്ല പറയുന്നത്, ഈ കറക്റ്റഡ്, ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ കറക്റ്റഡ് ദർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് അവർക്ക് ക്രിസ്തുവിനെ കുറിച്ചുണ്ടായിരുന്ന ആ ഒരു അറിവ് അത് പുള്ളി കറക്റ്റ് ചെയ്തൊന്ന് തിരുത്തി എന്നാണ് പറയുന്നത്. ഉണ്ടായിരുന്ന അറിവ് കറക്റ്റ് ട്രാക്കിലാക്കി. തമ്പുരാനോട് സംസാരിച്ചാൽ ഉണ്ടാകുന്ന അനന്തര ഫലം എന്ന് പറയുന്നത് ചില തിരുത്തലുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിൻ്റെ മനസ്സിലാക്കലുകളിൽ തിരുത്തലുകൾ ഉണ്ടാവും. ജോലി കഴിഞ്ഞ് കയറി വരുന്ന ഭർത്താവ് ക്ഷീണിതനായിട്ട് കടന്നു വരിക, ഈ ഭർത്താവിൻ്റെ അടുത്ത് വന്ന് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കുമ്പോൾ ഭർത്താവ് തന്നെ ചീത്ത പറഞ്ഞ് നീ കരഞ്ഞ് പറയേണ്ടവൻ്റെ അടുത്ത്, അതായത് തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് പറയുമ്പോൾ ദൈവം തന്നെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. പോട്ടെ മോളെ, അവൻ ഇത്ര ക്ഷീണിച്ച് വന്നാലേ, അവൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നാലേ, ജോലിയുടെ ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടൊക്കെ കാരണം വന്നാലേ, അതിൻ്റെ പേരിലവൻ പറഞ്ഞതായിരിക്കും. മറ്റവനെ, അബരനെ അവനായിരിക്കുന്ന സാഹചര്യത്തിൽ കാണാൻ ദൈവം തന്നെ പഠിപ്പിക്കും. നോക്കി മോശയെക്കുറിച്ച്, മോശയുടെ ഗ്രന്ഥത്തിൽ ഈശോയെക്കുറിച്ച് എന്തൊക്കെ എഴുതിയിരുന്നോ അതൊക്കെ അവർക്ക് കൃത്യമായി വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് പറഞ്ഞേ, അതൊരു ഒറിജിനൽ ഫോമിൽ.
തനതായ രൂപത്തിൽ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എഴുതിയതൊന്നും മാറ്റിയില്ല, കുറച്ച് അതിന് കൃത്യമായ വ്യാഖ്യാനം കൊടുത്തു എന്നവരാണ്. മനസ്സിലാക്കാൻ തമ്പുരാൻ പഠിപ്പിക്കും. ഹി വിൽ കറക്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ്. നിന്റെ അറിവിനെ തമ്പുരാനൊന്ന് കറക്റ്റ് ചെയ്യും. അതുപോലെ ഭർത്താക്കന്മാർ തിരിച്ചു വന്ന് ഭാര്യമാർ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ തമ്പുരാൻ്റെ അടുത്ത് പോയിട്ട് പറയുമ്പോൾ കർത്താവ് തന്നെ പഠിപ്പിക്കും, എടാ മോനെ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കഷ്ടപ്പെട്ടാലടാ, നിനക്കാണ് ഈ ജോലി സ്ഥലത്ത് ഒരുപാട് പേര് നല്ലത് പറയാനുണ്ടാവും, പക്ഷെ അവളെ സംബന്ധിച്ച് ആരാടാ മോനെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാനുള്ളത്, ഒന്ന് പ്രോത്സാഹിപ്പിക്കാനുള്ളത്, നീ ഒന്ന് പ്രോത്സാഹിപ്പിക്കടാ. മറ്റേയാളെ ജീവിത പങ്കാളിയും മനസ്സിലാക്കാനായിട്ട് പറ്റും. മക്കൾ എടാ അപ്പനമ്മയും പറയും നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ അവർ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ. ആ അപ്പനമ്മയുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ അണ്ടർസ്റ്റാൻഡിങ്, അതായത് ആ ഒരു അറിവിനെ ദൈവം ഒന്ന് തിരുത്തി കൊടുക്കും. അവരനെ അവരായിരിക്കുന്ന സാഹചര്യത്തെ മനസ്സിലാക്കാനുള്ള ദൈവിക മനോഭാവവും കൃപയും നമുക്ക് കിട്ടും. ഈ ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. ഞാൻ ചില പിള്ളേരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, മോനെ ഇങ്ങനെ ചെയ്താൽ അപ്പച്ചനമ്മച്ചയ്ക്ക് വിഷമാവൂലടാ. വിഷമാവെന്നൊക്കെ എനിക്കറിയാം, എന്നാൽ ഇപ്പം നിർത്തിക്കൂടെ. ഏ അത് നടക്കൂല അച്ഛാ, നോക്കിക്കേ അറിവേ ഉള്ളൂ, പക്ഷെ അവനെ മനസ്സിലാക്കാനുള്ളൊരു കപ്പാസിറ്റി അത് പലപ്പോഴും മക്കൾക്ക് കിട്ടുന്നില്ല. അപ്പം ദൈവം ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവനുമായിട്ട് സംസാരിച്ചാൽ തിരുത്തൽ നൽകും. നോക്കിക്കേ ഇവൾ പറഞ്ഞൊരു കാര്യം, അന്ത്യദിനത്തിൽ പുനരുദ്ധാരണത്തിൽ ഉയർത്തെഴുന്നേൽക്കും എന്നല്ലേ പറഞ്ഞത്? എടി പെണ്ണേ, അന്ത്യദിനത്തിൽ പുനരുദ്ധാനം മാത്രമല്ല, ഞാൻ വിചാരിച്ച ഇപ്പോൾ ഈ മോമെൻറ്റിൽ എന്നിട്ട് പോയിട്ടൊന്നു കാണിച്ചു കൊടുത്തു, എന്നിട്ട് പോയിട്ടത് കാണിച്ചു കൊടുത്തു. അവരുടെ മനസ്സിലുള്ള പുനരുദ്ധാനം എന്ന് പറയുന്നത് അന്ത്യദിനത്തിനുള്ളതായിരുന്നു. തമ്പ്രാണതൊന്ന് കറക്റ്റ് ചെയ്യാണ്, ഒന്ന് തിരുത്തുകയാണ്. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. പ്രിയമുള്ളവരെ, സംഭാഷണം നടത്തുക ദൈവവുമായിട്ട്, ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയുക. അത് പറയേണ്ടവൻ്റെ അടുത്ത് പറഞ്ഞാൽ മാത്രമേ പരിഹാരമുള്ളൂ കേട്ടാ. നിങ്ങൾ നോക്കിക്കേ, ആരെക്കുറിച്ചാണോ പറഞ്ഞത്, ആരുടെ മരണ വാർത്തയാണോ പറഞ്ഞത്, യേശു അവളെയും വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്കല്ല പോയത്, നീ വാ. നഷ്ടപ്പെട്ടെന്നെൻ്റെ കൂട്ടുകാരൻ ഇപ്പം എവിടെയാ? നഷ്ടപ്പെട്ടെന്നെൻ്റെ സഹോദരൻ, ലാസറ് കൂട്ടുകാരനല്ലായിരുന്നു, സഹോദരനായിരുന്നു. നഷ്ടപ്പെട്ട സഹോദരൻ ഇപ്പം എവിടെയാ? വാ, അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോവാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ദൈവം കൂടെയുള്ള എല്ലാ വ്യക്തികളും പ്രത്യേകത എന്നാണെന്നറിയോ? അവർ പേടിച്ചിരുന്ന, അവർക്ക് നഷ്ടം സംഭവിച്ചു എന്ന് പറയുന്ന ആ മേഖലയിലേക്ക് കർത്താവ് ഒരു തിരിച്ചുപോക്ക് നടത്തുന്നുണ്ട്. നോക്കിക്കേ, ഈജിപ്തിലെ ഒരു ഈജിപ്തുകാരനെ കൊന്നിട്ട് മോശ ഓടി വന്നതാണ് ഈ പറഞ്ഞ ജത്രോയുടെ ആടുകളൊക്കെ മേയിച്ചു നടന്ന ഒരു കാലഘട്ടം. ഈ സമയത്ത് കർത്താവ് മോശയെ വിളിച്ചു. വിളിച്ചിട്ട് എന്താ പറയണേന്ന് നിങ്ങൾ ശ്രദ്ധിച്ച, ഏത് ദേശമാണോ അവൻ ഭയപ്പെട്ടത്, എന്തിനെയാണോ അവൻ പേടിച്ചത്, അങ്ങോട്ട് പോവാൻ. അപ്പം മോശ ചോദിക്കേണ്ട, ഇതെങ്ങനെ ശരിയാവും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് ഈ പ്രാവശ്യം, നീ പോ. പണ്ട് നീ അവിടെ നിങ്ങൾ ഓടി വന്നപ്പോൾ നിൻ്റെ കൂടെ ഉണ്ടാണെന്ന് പേടിയായിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം ഒരു വ്യത്യാസമുണ്ട്, നീ അവിടേക്ക് തിരിച്ചു പോയേ പറ്റൂ. നീ എന്തിനെയാണോ പേടിച്ചത് അതിൻ്റെ മധ്യത്തിലേക്ക് നീ നടക്കണം, ഈ പ്രാവശ്യം ഞാൻ നിൻ്റെ കൂടെയുണ്ട്, പക്ഷേ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിങ്ങൾ നോക്കിക്കേ, കുറച്ചുകൂടി മുമ്പോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ദാവീദ് സാവൂളിനെ പേടിച്ച് നടത്തുന്ന കുറേ ഓട്ടങ്ങളുണ്ട്. പക്ഷേ ഈ ഓട്ടത്തിൻ്റെയൊക്കെ മധ്യത്തിൽ ദാവീദിൻ്റെ പ്രത്യേകത അവൻ്റെ ബലം ദൈവമായിരുന്നു എന്നുള്ളതാണ്. ദൈവം തന്നെ അവന് ചാൻസ് കൊടുക്കുന്നുണ്ട്, സാവൂളിനെ അവൻ്റെ കൺമുമ്പിൽ കൊണ്ട് നിർത്തി കൊടുക്കുന്നുണ്ട്. എന്തു വേണമെങ്കിലും ചെയ്യാൻ, പേടിച്ചവൻ അവൻ്റെ കയ്യിലേക്ക്, ദാവീദിൻ്റെ കയ്യിലേക്ക് സാവൂളിനിട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ സാവൂള് നന്മ തെളിയിക്കുകയാണ്, ഞാൻ കൊല്ലുകയല്ല, അഭിഷേകത്തിനെതിരെ കരമുയർത്തുകയല്ല. നമ്മുടെ ലൈഫിൽ തമ്പുരാൻ കൂടെ വന്നാണ്ടല്ല, എന്താണോ പേടിക്കണം അതിൻ്റെ മധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയാൻ കിട്ടും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്, ഞാൻ എൻ്റെ കൂടെ, പേടിക്കണ്ട, നടന്നോടാ. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടെൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടീനെ ഈ തടിയുടെ പേരിൽ ഞങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിലെ ബിരുദന്മാരെല്ലാവരും ഉണ്ട് കളിയാക്കാൻ. കളിയാക്കി കളിയാക്കി വന്നപ്പോൾ ഈ കൊച്ച് മനസ്സും എടുത്തിട്ട് കൊച്ചിൻ്റെ അമ്മേനോട് പറഞ്ഞു. അമ്മച്ചി അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ നടന്നോ, നാളെ ട്യൂഷൻ കഴിയുമ്പോൾ ഞാനുണ്ടാവും വഴിയിരുന്നു. ഞങ്ങൾ പിറ്റേസ് ഇതുപോലെ ആനെ എന്ന് വിളിച്ച് കളിയാക്കി കളിയാക്കി കൊണ്ടു വരുന്ന സമയത്ത് വളവ് തിരിഞ്ഞതും ഇവരുടെ അമ്മ നേരെ അവളുടെ കൂടെ അങ്ങ് നടക്കാനങ്ങ് കയറി. ഞങ്ങളുടെ വായ അങ്ങോട്ട് അടഞ്ഞു പോയി. അമ്മച്ചി വേറെ ഒന്നും ചെയ്തില്ല, നീ മുമ്പ് നടക്കടി, ആരാ കളിയാക്കണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊരൊറ്റ ഡയലോഗ്. അവൾ മുമ്പിൽ നടക്കണു, ഞങ്ങളതിൻ്റെ മിഡിലും മധ്യത്തിൽ നടക്കണു, ഈ അമ്മ പുറയിലുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അടങ്ങിട്ട് തിരിഞ്ഞു നോക്കും, ഈ അമ്മ അവിടെ ഉണ്ടോ? ഉണ്ട്.
പുള്ളിക്കാറ്റ അവിടെ തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വേണ്ടല്ല, ഒരു കളിയാക്കലും ഇല്ല, ഒന്നുമില്ല. ആ കൊച്ചിനാണെങ്കിൽ ഭയങ്കര കോൺഫിഡൻസ് നടന്ന് മുമ്പിൽ നടന്നു പോയി. ഇതാ കർത്താവ് പറഞ്ഞേ, ഞാൻ കൂടെയുണ്ട്, നീ പൊക്കോ. പത്രോസ് മല കഴുകിക്കൊണ്ടിരിക്കുക കർത്താവ് പ്രസംഗിക്കുമ്പോൾ. നഷ്ടം നൽകി അതേ കടലിലിരുന്ന് അതേ വഞ്ചിയുടെ അടുത്തിരുന്ന് വല കഴുകിക്കൊണ്ടിരിക്കുക, അതേ വല. കർത്താവ് പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് അവനോട് എന്നാ പറഞ്ഞതെന്ന് അറിയോ? വാ മീൻ പിടിക്കാൻ പോവാന്ന്. അതേ കടൽ, അതേ വഞ്ചി, അതേ വല. നിനക്ക് നഷ്ടം തന്ന അതേ കടലിലേക്ക് അതേ വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ യാത്ര പോവാം. വാ, എവിടെയാണോ നിനക്ക് നഷ്ടം കിട്ടിയത് അങ്ങോട്ട് പോവാം. പക്ഷെ ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, വാ പോയി. അവന് ഭയപ്പെട്ട, അവന് നഷ്ടം നൽകിയ, അവന് വിഷമം നൽകിയ ആ സാഹചര്യത്തിലേക്ക് അവനെയും കൊണ്ട് തമ്പുരാൻ ഒരു യാത്ര പോവാണ്. എന്നിട്ട് അവിടെ നേട്ടം കൊടുത്തിട്ട് തിരിച്ചു വരിക. നമ്മുടെ തമ്പുരാൻ്റെ ഒരു പ്രത്യേകത ഇതാണ് കേട്ടോ, പ്രാർത്ഥിക്കുമ്പോൾ നീ ഒരു അവസ്ഥയെ പേടിച്ചിരിക്കുന്ന ദൈവം അനുവദിക്കില്ല. നിന്നെ വീണ്ടും ഏതവസ്ഥയെ പേടിച്ചാണോ നീ ഓടിയത് ആ അവസ്ഥയിലേക്ക് തമ്പുരാൻ കൊണ്ടുപോകും. വ്യത്യാസമുള്ളത് പ്രശ്നം ഞാൻ കൂടെയുണ്ടെന്നുള്ളതാണ്, കർത്താവ് കൂടെയുണ്ടെന്നുള്ളതാണ്. പെന്തക്കോസ്ത യഹൂദർ ശിഷ്യന്മാരെ ഭയന്ന്, അല്ല ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥ അടച്ചിരിക്കുക. അതിനങ്ങനെയുള്ള പറയുന്നത് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കഥ അടച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് അങ്ങ് വന്നു കഴിയുമ്പോൾ എന്താ പ്രത്യേകത? ആരെ പേടിച്ചോ, എഴുന്നേറ്റ് അവരുടെ മധ്യത്തിലേക്ക് പോയിട്ട് പറയാ, എടാ നീയൊക്കെ കൂടി കുരിശി തറച്ചു കൊന്ന കർത്താവിനുണ്ടല്ലോ, ദൈവം ഉയർപ്പിച്ച് പേടിച്ചെന്നവരുടെ അടുത്തേക്ക് പോവാണ് ഒരൊറ്റ വ്യത്യാസം. പ്രശ്നം കർത്താവ് കൂടെ ഉണ്ട്. നിങ്ങൾ കാഴ്ച മൗനം എന്ന് പറയുന്ന പുസ്തകത്തിലാണെന്ന് ഡാനിയച്ചൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത്ര ദിവസം നടന്നു പോയപ്പോൾ നിടല് അടിച്ച് രോഗികൾ സുഖപ്പെട്ട്. നടന്നത് പത്രോസാണെങ്കിലും നിഴല് കർത്താവിൻ്റെ ആയിരുന്നു പറയണേ. നടന്നത് പത്രോസ, നിഴല് കർത്താവിൻ്റെ. പേടിച്ചിരുന്ന പത്രോസ് എണീറ്റ് നിന്നിട്ട് പറയാ, നീയൊക്കെ ക്രൂശി തറച്ച് വന്ന കർത്താവിനെ ദൈവം ഉയർപ്പിച്ചു എന്ന് പറയുമ്പോൾ അവനുണ്ടായ ധൈര്യം ഒറ്റ ഒരെണ്ണം മാത്രമാ, കൂടെ കർത്താവുണ്ട്, പിന്നെ എന്തിനു പേടിക്കണ്ടേ? കൂടെ കർത്താവുണ്ട്, പിന്നെ എന്തിനു പേടിക്കണ്ടേ? സ്നേഹമുള്ളവരെ, നമ്മൾ ഇത്രയും വചനഭാഗം ധ്യാനിച്ചല്ലോ. എന്താ നമ്മൾ ധ്യാനിച്ചേ? തമ്പുരാനോട് നടത്തേണ്ട ചില പ്രാർത്ഥനകൾ. എൻ്റെ ജീവിതത്തിലെ ചത്ത ചടഞ്ഞ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് മർത്ത ചെറിയൊരു പ്രാർത്ഥനയിലൂടെ വെളിപ്പെടുത്തി. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു, നിങ്ങളുടെ മക്കൾ ജീവിത പങ്കാളി മരിച്ചൊരവസ്ഥയിലായിരുന്നു. കാരണം ഇത് തന്നെയാണ്. നിങ്ങൾ നടത്തേണ്ട പ്രാർത്ഥനയും ഇതാണ്. ദൈവമേ, നീ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണേ. ദൈവം സ്നേഹമാണ്, സമാധാനമാണ്, ശാന്തിയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചത്ത ചടഞ്ഞ് എന്ന അവസ്ഥയ്ക്ക് കാരണം ഈ പറഞ്ഞ ഭാവങ്ങളിൽ ഏതെങ്കിലും ഒന്നില്ലാത്തതൊക്കെ ആയിരിക്കും. ഇതാ പറഞ്ഞ ദൈവമില്ലെന്ന് തിരിച്ചു വരാൻ പറയണം. അങ്ങനെ ചെയ്യണമെങ്കിൽ മർത്ത ചെയ്തതുപോലെ ആദ്യം മനുഷ്യർ തന്നെ ആശ്വാസത്തിൻ്റെ ആ സർക്കിളിൽ നിന്ന്, ആ ഒരു കോട്ടയ്ക്കകത്തുനിന്ന് നീ പുറത്തു വരണം. എന്നിട്ട് യഥാർത്ഥ ആശ്വാസമായ തമ്പുരാൻ്റെ മുൻപിലേക്ക് കടന്നു വന്ന ആശ്വാസം തേടണം. അത് രണ്ടാമത്തെ ആശയം. മൂന്നാമത്തെ ആശയം, ആശ്വാസം തേടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ദൈവവുമായിട്ടൊരു സംഭാഷണം നടത്തണം. നടത്തിക്കഴിയുമ്പോൾ ദൈവം നിൻ്റെ മനോഭാവങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തും, നിൻ്റെ അറിവുകളിൽ ചില തിരുത്തലുകൾ വരുത്തും. അപരനെ അവനായിരിക്കുന്ന അവസ്ഥയിൽ കാണാനായിട്ട് പഠിപ്പിക്കും. എമ്മാവ് സംഭവത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. എന്നിട്ട് ദൈവം അത് പ്രകടമായിട്ട് കാണിച്ചു തരും. വാ, കുടീരത്തിലേക്ക് പോവാം, ഞാൻ കാണിച്ചു തരാം. നിനക്കുള്ള അറിവ് മാത്രമല്ല, ഞാൻ നിനക്കുള്ള അറിവിനും അപ്പുറം നിൽക്കുന്നവനാണെന്ന് ദൈവം തെളിയിച്ചു തരും നമ്മുടെ മനസ്സിൽ, നമ്മുടെ മുൻപിൽ. എന്താണോ നിനക്ക് നഷ്ടം തന്നത്, ഏത് മേഖലയാണോ നീ പേടിച്ച് നിലവിളിച്ച് ഒരിക്കലും ഓടിപ്പുറപ്പെട്ടത്, ആ മേഖലയിലേക്ക് ദൈവം തന്നെ തിരിച്ചു കൊണ്ടുപോകും. ആത്മീയ ജീവൻ നയിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണമേ. നീ ഏത് മേഖലയിലാണോ, ചിലപ്പോൾ ജഡികഭാവത്തിൽ നിന്ന് ഓടിക്കേറി പോന്നതായിരിക്കും. നീ ആത്മീയമായി നടന്നു തുടങ്ങി തമ്പുരാൻ്റെ പിടിയിലാവുമ്പോൾ ദൈവം നിന്നെ ഈ ഒരു മേഖലയിലൂടെ നടത്തിക്കൊണ്ട് പോകും. ഇപ്രകാരമുള്ള വ്യക്തികളുടെ നടുക്ക് തന്നെ നിർത്തും, ജഡിക പ്രലോഭനങ്ങളോട് നടത്തിക്കൊണ്ട് പോകും. ദൈവം പറയണത് എന്തിനാണെന്നറിയോ? നിൻ്റെ കാലിൽ നിന്നെ നിർത്താൻ വേണ്ടി. നടക്കണം മോനെ, ഞാണ്ട് കൂടെ ഒറ്റൊരുത്തരും തൊടുകയില്ല. പക്ഷെ നടന്നു പോകുമ്പോൾ പുള്ളി കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കുമ്പോഴേ നമ്മൾ വീടുള്ളൂ കേട്ടോ. കൂടെയുണ്ടെന്ന് എപ്പോഴും ഉറപ്പിക്കണം, എപ്പോഴും ഉറപ്പിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണുകളടയ്ക്കാവോ? കണ്ണുകളടച്ച് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലോ ചത്തെ ചടഞ്ഞേ അല്ലെങ്കിൽ ജീവനില്ലാത്ത ഒരവസ്ഥയുണ്ടെങ്കിൽ ആ മേഖലയൊന്ന് ഓർത്തേ.
യോഹന്നാൻ 11:21 അഭിഷേകത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ നീ ഇല്ലാത്തത് കൊണ്ടല്ല ഈശോയെ ആ മരിച്ചൊരവസ്ഥ ഉള്ളത്. ഞാനും പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ, ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും കാരണം കർത്താവേ നീ ചില മേഖലയിൽ ഇല്ലാത്തതാണ്, നിന്റെ സാന്നിധ്യം അവരനുഭവിക്കാത്തതാണ്. ഈശോയെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതങ്ങളെ ഈ വചനത്തിൻ്റെ ശക്തിയാൻ എനിക്ക് ലഭിച്ചിരുന്ന പൗരത്വാധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. വിട്ടുവിക്കണമേ, അവരുടെ ജീവിതത്തിലേക്ക് നീ തിരിച്ചു വരണമേ, അവരുടെ ജീവിതത്തിൽ നീ രാജാവായി വാഴണമേ കർത്താവേ. എല്ലാ ദുഃഖത്തിൻ്റെയും എല്ലാ പ്രതിസന്ധികളുടെയും എല്ലാ പേടിപ്പിക്കുന്ന അവസ്ഥയുടെയും ബന്ധനങ്ങൾ യേശുനാമത്തിൽ അഴിഞ്ഞു വീഴട്ടെ കർത്താവേ. നിൻ്റെ ശക്തിയുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരം നീട്ടണമേ, സ്പർശിക്കണമേ, ഇവരുടെ അറിവുകളെ തിരുത്തണമേ കർത്താവേ. പുതിയ മനോഭാവങ്ങളും പുതിയ ജ്ഞാനവും നൽകണമേ ഈശോയെ. നീയുമായിട്ട് സംഭാഷണം നടത്താൻ, മാനസിക ആശ്വാസങ്ങളെ കൈവെടിഞ്ഞ് നിന്നിൽ ആശ്വാസവും അഭയവും കണ്ടെത്താനുള്ള കൃപ, അതിൻ്റെ തടസ്സമായി നിൽക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളും കർത്താവേ യേശുനാമത്തിൽ ഈ വചനത്തിൻ്റെ ശക്തിയിൽ തകർന്നു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും ഈശോയെ നീ തൊടണമേ, അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും ദൈവം തിരിച്ചു വരുന്ന, ദൈവം ജീവിക്കുന്ന സന്തോഷത്തിൻ്റെ ധൈര്യത്തിൻ്റെ നല്ല നാളുകളും നല്ല നാളുകളും ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.